നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. ഹെൽത്തിയായ ഒരു കോക്ടെയിൽ ജ്യൂസും അതോടൊപ്പം അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. ABCD ജ്യൂസ് അഥവാ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഡേറ്റ്സ്, ഈന്തപ്പഴം എന്നിവ കൊണ്ടുള്ള കോക്ടെയിൽ ജ്യൂസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായ പ്രയോജനങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാൻ മറക്കില്ല എന്നറിയാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, ഒന്ന് മറന്നുപോകാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ സ്നേഹിതരെ കൂടി ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. ഇനി ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഈന്തപ്പഴം എന്നിവയുടെ ഗുണങ്ങളും അവ കൊണ്ടുള്ള ജ്യൂസും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ദിവസവും ഒരു ആപ്പിൾ വീതം കഴിക്കുന്നത് ഡോക്ടറെ അകറ്റി നിർത്തുമെന്ന പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പഴമാണ് ആപ്പിൾ. മികച്ച ഗുണങ്ങളാൽ ഇതിനെ മാന്ത്രിക പഴം എന്നും വിളിക്കുന്നു. ഇതിൽ ആവശ്യത്തിന് ആൻറ്റി ഓക്സിഡൻറ്റുകളും രോഗങ്ങളെ ചെറുക്കുന്ന ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള പോളി ഫെനോൾ, ഫൈബർ എന്നിവയ്ക്ക് LDL കൊളസ്ട്രോൾ, മോശം കൊളസ്ട്രോൾ എന്നും പറയുന്ന കുറഞ്ഞ സാന്ദ്രതയുള്ള ലിപ്പോപ്രോട്ടീൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. രക്തധമനികളിൽ തടസ്സം സൃഷ്ടിക്കുന്നതിനും ഹൃദയാഘാതത്തിനും കാരണമാകുന്നതിൽ പ്രധാനം LDL ആണല്ലോ. ആപ്പിൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നു. ഇതിനർത്ഥം പ്രമേഹമുള്ളവർക്കും ആപ്പിൾ ധൈര്യമായി കഴിക്കാൻ കഴിയും എന്നാണ്. ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തി കുടലിൻ്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നാരുകളും ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, ധാതുക്കൾ എന്നിവയ്ക്കൊപ്പം വിറ്റാമിൻ സിയുടെയും അളവ് ഇതിൽ വളരെ കൂടുതലാണ്. ഹൃദയാഘാതം, പക്ഷാഘാതം, ആസ്മ, ക്യാൻസർ, പ്രമേഹം തുടങ്ങി നിരവധി വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുവാൻ ആപ്പിൾ സ്ഥിരമായി കഴിക്കുന്നത് ഉത്തമമാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. മാധുര്യമുള്ള പച്ചക്കറിയാണ് ബീട്രൂട്ട്. പ്രത്യേക രുചിയായതിനാൽ എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ശീലമാക്കൂ. ദിവസവും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിലൂടെ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ് ആണ് ഇതിന് സഹായകമാകുന്നത്. മറവി രോഗത്തിന് ബീട്രൂട്ട് ഒരു പ്രതിവിധിയാണ്. തലച്ചോറിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഓർമ്മശേഷി വീണ്ടെടുക്കുവാൻ ബീട്രൂട്ടിന് കഴിയും. ബീട്രൂട്ടിൽ കലോറിയുടെ അളവ് കുറവായതിനാൽ ശരീരത്തിൽ കൊഴുപ്പടിയാൻ അനുവദിക്കുന്നില്ല. പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ് ബീട്രൂട്ട്. ഇത് ഞരമ്പുകളുടെയും പേശികളുടെയും ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ക്ഷീണം, ബലഹീനത, പേശി രോഗങ്ങളും ഇതിലൂടെ ഭേദമാകപ്പെടുന്നു. ഇരുമ്പ്, മഗ്നീഷ്യം, മാംഗനീസ്, സോഡിയം, സിങ്ക്, ചെമ്പ്, സെലീനിയം എന്നിവയാണ് ബീട്രൂട്ട് നൽകുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഇവ അത്യന്താപേക്ഷിതമാണ്. വിറ്റാമിൻ ബി വലിയ രീതിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ പ്രസവ സമയത്ത് സ്ത്രീകൾക്ക് ബീട്രൂട്ട് ഗുണകരമാണ്. മാസം തികയാതെയുള്ള പ്രസവത്തിനാണ് ഇത് കൂടുതൽ പ്രയോജനപ്രദം ആകുക. ബീട്രൂട്ടിലുള്ള ആൻറ്റി ഓക്സൈഡുകൾ കരൾ രോഗങ്ങളെ ചെറുത്ത് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. ബീട്രൂട്ടിലുള്ള ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ മോശം കൊഴുപ്പിനെ ഒഴിവാക്കി നല്ല കൊഴുപ്പ് നൽകുന്നു. നല്ല കൊഴുപ്പിൻ്റെ അംശം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുവാനും ബീട്രൂട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ സഹായിക്കും. ഏറ്റവും വൈവിധ്യമാർന്ന പച്ചക്കറികളിൽ ഒന്നാണ് ക്യാരറ്റ്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ B6, ബയോട്ടിൻ, പൊട്ടാസ്യം എന്നിവ ഉൾപ്പെടെയുള്ള അധിക പോഷകങ്ങളും അടങ്ങിയതാണ് ഈ ആരോഗ്യദായകമായ പച്ചക്കറി. മികച്ച കാഴ്ചശക്തി, ആരോഗ്യമുള്ള ഹൃദയം, വായുടെ ആരോഗ്യം, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ, തിളങ്ങുന്ന ചർമ്മം, തിളക്കമുള്ള മുടി എന്നിവ മുതൽ ക്യാരറ്റിൻ്റെ സമ്പന്നമായ പോഷക ഗുണങ്ങൾ നിങ്ങൾക്ക് ഒട്ടേറെ ആരോഗ്യപരമായ ആനുകൂല്യങ്ങൾ നൽകുന്നു.
കാരറ്റിലെ കാരോട്ടനോയിഡുകൾ രക്താർബുദത്തിനെതിരെ പോരാടുന്നതിനും ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിൽ തന്നെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഈന്തപ്പഴം. ധാരാളം വിറ്റാമിനുകളും പോഷകങ്ങളും എല്ലാം തന്നെ അടങ്ങിയവയാണ് ഇവ. ഈന്തപ്പഴത്തിൻ്റേത് സ്വാഭാവിക മധുരമാണ്. ഇതിനാൽ തന്നെ പ്രമേഹ രോഗികൾക്കും ഇത് മിതമായി കഴിക്കാം എന്ന് പറയാം. ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യകരമായ ഗുണങ്ങളും ശരീരത്തിന് നൽകും. രക്തസമ്മർദ്ദമുള്ളവർ ഇത് കഴിക്കുന്നത് ബി പി നിയന്ത്രിച്ചു നിർത്താൻ ഏറെ നല്ലതാണ്. ഇതുവഴി തലച്ചോറിനെ കാത്തു സംരക്ഷിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഈന്തപ്പഴം. അലർജി, ആസ്മ പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് ഈന്തപ്പഴം ദിവസവും കഴിക്കുക എന്നുള്ളത്. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നതിനും കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഈന്തപ്പഴം നല്ലൊരു പരിഹാരമാണ്. വളർച്ചയ്ക്കുള്ള നല്ലൊരു ഉത്തമ പ്രതിവിധിയാണ് ഈന്തപ്പഴം കഴിക്കുക എന്നുള്ളത്. അനീമിയ പ്രശ്നങ്ങളുള്ളവർ ഇത് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇരുമ്പിന്റെ തോത് വർദ്ധിപ്പിച്ച് സ്വാഭാവിക ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു. എല്ല് തേയ്മാനം പോലുള്ള രോഗങ്ങൾ തടയാൻ ദിവസവും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ദഹനം മെച്ചപ്പെടുത്തുവാൻ ഇത്രയേറെ ഗുണമുള്ള ഒരു പഴം വേറെയില്ല. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയുവാനും ഇതേറെ നല്ലതാണ്. ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏറെ നല്ലതാണ്. ഇതിലെ നാരുകളാണ് ഈ ഗുണം നൽകുന്നത്. ലിവറിലെ ടോക്സിനുകളിൽ നീക്കി ഇത് ലിവർ ശുദ്ധിയാക്കുന്നു. ഫാറ്റി ലിവർ പ്രശ്നങ്ങളുള്ളവർക്കും ഇത് ഗുണം നൽകുന്ന ഒന്നാണ്. ഇതിലെ വിറ്റാമിൻ ഇ ആണ് ഈ ഗുണം നൽകുന്നത്. കരളിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഈന്തപ്പഴം ദിവസവും കഴിക്കുക എന്നത്. ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാൻ ഏറെ നല്ലതാണ് ഈന്തപ്പഴം. ഇതിലെ ഫൈബറുകളാണ് ഇത്തരം ഗുണങ്ങൾ നൽകുന്നത്. ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ ചർമ്മ കോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ഒരു പഴം കൂടിയാണ് ഈന്തപ്പഴം. ഇതിലെ വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി എന്നിവ ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റി നൽകാൻ ഏറെ നല്ലതാണ്. ഈന്തപ്പഴത്തിലെ ഫൈറ്റോ ഹോർമോണുകൾ മുഖത്ത് ചുളിവുകൾ വീഴുന്നത് തടയുന്നു. ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കുന്നു. ചർമ്മത്തിൽ മെലാനിൽ അടിഞ്ഞുകൂടാതെ സൂക്ഷിക്കുന്നതിനാൽ ഇത് ചർമ്മനിറം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ചർമ്മത്തിലെ ചുളിവുകൾ നീക്കി ചർമ്മത്തിന് ചെറുപ്പം നൽകാൻ ഏറെ നല്ലതാണ് ഈന്തപ്പഴം. ABCD ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഡേറ്റ്സ് എന്നിവയുടെ അതിശയിപ്പിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞുവല്ലോ. ഇനി ഇവ കൊണ്ട് നല്ല ഹെൽത്തിയായ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ABCD ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ആപ്പിളാണ് ആദ്യം എടുത്തിരിക്കുന്നത്, A4 ആപ്പിൾ. ഇനി ഞാൻ ചേർക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ബീട്രൂട്ടാണ്, B4 ബീട്രൂട്ട്. ഇനി ചേർക്കാം C4 ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത്. D4 ഡേറ്റ്സ് കഴുകി അതിലുള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് 4 ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നു. ജ്യൂസ് അടിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വേഗം വരാം. ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഡേറ്റ്സും എല്ലാം ചേർത്ത് നല്ലതുപോലെ വെള്ളവും ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാനൊന്ന് അരിച്ചെടുക്കട്ടെ. അത് നമുക്ക് പഞ്ചസാര, ഇതിൻ്റെ മധുരം ഇപ്പോൾ നമ്മളൊരു ഹെൽത്തി ഡ്രിങ്കായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ള മധുരം ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഒരു ജ്യൂസായിട്ടാണ് നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാരയോ തേനോ നമുക്ക് ഇനി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് വേഗം വരാം. നല്ല ഹെൽത്തിയായ ABCD വീഡിയോയുടെ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഡേറ്റ്സ് എന്നിവ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയ ABCD ജ്യൂസിൻ്റെ പ്രയോജനങ്ങളും ജ്യൂസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക.
വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നു.